ഇത്തവണയായാലും വരവായി. ഇത്തവണ ഓണത്തിന് ആഘോഷങ്ങൾ കുറവായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്നതൊരു കരയില്ലാത്ത സത്യമാണ്. എന്നിരുന്നാലും ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ഓണപ്പൂക്കൾ വളരെ പ്രാധാന്യമേറിയതാണ്. നാം ഉൾപ്പെടുന്ന നൂതൻ തലമുറ അന്യനാട്ടിൽ നിന്ന് വരുന്ന പല ജാതി പൂക്കൾ പണം കൊടുത്തു വാങ്ങി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടിയ പൂക്കളത്തിൻ്റെ ഡിസൈനിൽ അവലേഖനം ചെയ്ത് സമ്മാനമാകുന്നു. അതോടെ തീരുന്നു നമുക്ക് ഓണപ്പൂക്കളത്തോടുള്ള സമ്മാനം. പക്ഷേ പണ്ട് ഒട്ടനവധി നാട്ടുപൂക്കൾ കൊണ്ട് തനിമയാർന്ന പൂക്കളം നിർമ്മിച്ച ഒരു കാലം നമ്മുടെ മുൻതലമുറയ്ക്ക് ഉണ്ടായിരുന്നു. അന്നത്തെ നാട്ടിൻപുറത്തിന്റെ നന്മയോതുന്ന ആ പൂക്കൾ ഇന്ന് എവിടെ പോയി എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ തലമുറ അവ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നമുക്ക് കൈമോശം വന്ന ഇത്തരം പൂക്കളെ ഓർത്തെടുക്കുകയാണ് KKTM ഗവൺമെന്റ് കോളേജിലെ മൂന്നാം വർഷ സസ്യശാസ്ത്ര വിദ്യാർത്ഥികളായ ഞങ്ങൾ. 2011 മുതൽ 2020 വരെ ബയോഡൈവേഴ്സിറ്റി ഡിക്കേഡായി ആചരിക്കുമ്പോൾ കർണോമാരുടെ ഓർമ്മകളിൽ നിന്ന് ചികഞ്ഞെടുത്ത ഈ പൂക്കളെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഞങ്ങൾ ഓണപ്പൂക്കളത്തിലെ പണ്ടത്തെ റാണിമാർ. കാണുക, പ്രോത്സാഹിപ്പിക്കുക. സർവോപരി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ചെടികളെ സംരക്ഷിക്കാനുള്ള മനോഭാവം വളർത്തിയെടുക്കുക. നിറവിന്റെ ഉത്സവമാണ് ഓണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഈരടികളെ ഓർമ്മിപ്പിക്കുന്ന ഈ വിളവെടുപ്പ് ഉത്സവം മലയാളികളുടെ ഒത്തൊരുമയ സ്ഥിരീകരിക്കുന്ന ഉത്സവം കൂടിയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ജനങ്ങൾ ജാതി മതഭേദമന്യേ ഓണം ആഘോഷിച്ചു വരുന്നു. കേരളത്തിന്റെ ദേശീയ ഉത്സവം കൂടിയായ ഓണവുമായി അഭേദ്യമായ ബന്ധമാണ് തുമ്പപ്പൂവിന് ഉള്ളത്. അത്തപ്പൂക്കളത്തിലെ പ്രധാന അലങ്കാരം കൂടിയാണ് തുമ്പപ്പൂവ്. മാവേലി തമ്പുരാൻ അനുഗ്രഹിച്ചു നൽകിയ പൂവായതുകൊണ്ട് തന്നെ ഇതില്ലാതെ അത്തപ്പൂക്കളം നിർമ്മിക്കാൻ പാടില്ല എന്നാണ് പണ്ടുകാലത്തെ നിയമം. തൂവെള്ള നിറത്തോടുകൂടി ശോഭിക്കുന്ന ഈ പുഷ്പം കാട്ടുപ്രദേശങ്ങളിലും പാടങ്ങളിലുമെല്ലാം കുച്ചിച്ചെടിയായി കാണപ്പെടുന്നു. മാത്രമല്ല തൃക്കാക്കരയപ്പന്റെ പ്രധാനപ്പെട്ട പുഷ്പമായതുകൊണ്ട് തന്നെ ഇത് വിനയത്തിന്റെ പ്രതീകം കൂടിയായി അറിയപ്പെടുന്നു. ലാമിയേസി കുടുംബത്തിൽപ്പെടുന്ന ല്യൂക്കസ് ആസ്പര എന്ന ശാസ്ത്രനാമത്തിലുള്ള സസ്യമാണ് തുമ്പച്ചെടി. കരിന്തുമ്പ, പെരുന്തുമ്പ എന്നിങ്ങനെ രണ്ടു തരത്തിൽ തുമ്പച്ചെടി കാണപ്പെടുന്നു. ചില ചെടികൾ 50 സെന്റിമീറ്റർ വരെ പൊക്കം വയ്ക്കും. വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന പൂക്കളിൽ സുഗന്ധദ്രവ്യവും ആൽക്കലോയിഡും ഇലകളിൽ ഗ്ലൂക്കോസൈഡും കാണപ്പെടുന്നുണ്ട്. ആയുർവേദത്തിൽ വാദം, കഫം, പിത്തം, ജ്വരം എന്നിങ്ങനെയുള്ള രോഗങ്ങൾക്കുള്ള ഔഷധങ്ങളുടെ നിർമ്മിതിയിൽ തുമ്പ ഉപയോഗിക്കപ്പെടുന്നു. തുമ്പപ്പൂവിന്റെ നേർമല്യത്തോടെ മറ്റൊരു ഓണക്കാലം കൂടി വരുന്നു. ഓണക്കാലത്തെ ഏറെ വർണ്ണാഭമാക്കുന്നവയാണ് ഓണപ്പൂക്കൾ. അത്തം മുതലുള്ള 10 ദിവസങ്ങളിലെ പൂക്കളമിട്ട് മാവേലിമണ്ണിനെ വരവേൽക്കുന്ന ഓണപ്പൂക്കളത്തിലേറെ പ്രാധാന്യമുള്ള ഒന്നാണ് തുളസി. ഓസിമം സംഖ്യം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന തുളസി ലാമിനേസി സസ്യകുടുംബത്തിൽപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ്. 1.5 മീറ്റർ മുതൽ 1 മീറ്റർ വരെ ഉയരത്തിൽ തുളസി വളരും. സസ്യത്തിന്റെ തണ്ടുകൾക്ക് ഇരുണ്ട നീളയും ഇളം പച്ചയും നിറമാണ്. ധാരാളം ശാഖോപശാഖകളായി വളരുന്ന തുളസിയുടെ ഇലകൾ സമുഗ്രമായാണ് വിന്യസിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് തുളസി. ചുമ തൊണ്ടവേദന ഉദര രോഗങ്ങൾ എന്നിവയ്ക്ക് തുളസി വളരെ ഫലപ്രദമാണ്. തുളസി ഇല ഇടിച്ചു പിഴിഞ്ഞ നീർ ചെവിവേദന കുറയ്ക്കുന്നു. ഓണക്കാലത്ത് മഹാബലി തമ്പുരാനെ വരവേൽക്കാനായി ജനങ്ങൾ വീട്ടുമുറ്റത്ത് മനോഹരമായ പൂക്കളമൊരുക്കുന്നു. ഇങ്ങനെ അത്തം തുടങ്ങി 10 നാളുകളിലായി ഒരുക്കുന്ന പൂക്കളത്തിൽ അത്തം നാളിലെ തുമ്പയ്ക്കും തുളസിക്കുമൊപ്പം രണ്ടാം നാളായ ചിത്തിരനാളിൽ മുക്കുറ്റിയും പൂക്കളത്തിന്റെ ഭാഗമാകുന്നു. മുക്കുറ്റിച്ചെടിയെ പറ്റി പറയുകയാണെങ്കിൽ ബയോഫൈറ്റം സെൻസിറ്റീവം എന്ന ശാസ്ത്രീയ നാമത്തോടുകൂടി ഓക്സാലിഡേസിയ കുടുംബത്തിലെ ഒരു ചെറു ഏകവർഷിയായ സസ്യമാണ് മുക്കുറ്റി. മുക്കുറ്റിച്ചെടിയെ കുഞ്ഞൻ തെങ്ങ് എന്നൊക്കെ വിശേഷിപ്പിക്കാം. കാരണം തെങ്ങിന്റെ വളരെ ചെറിയ പതിപ്പ് പോലെ തോന്നിപ്പിക്കുന്നതാണ് ഇതിന്റെ ആകൃതി. വെള്ളം കെട്ടി നിൽക്കാത്ത തണൽ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി. വൃത്തസ്തംഭാകൃതിയിലുള്ള ഇതിന്റെ കാണ്ഡത്തിന്റെ അഗ്രഭാഗത്തു നിന്നും നാനാഭാഗത്തേക്ക് ഇലത്താങ്കുകൾ ഭൂമിക്ക് സമാന്തരമായി വിരിഞ്ഞു നിൽക്കുന്നു. കാണ്ഡത്തിന്റെ മുകളറ്റത്തേക്കായി 5 ഇതളോടുകൂടിയ മഞ്ഞപ്പൂക്കൾ വഹിക്കുന്ന പൂങ്കുലകൾ നീളത്തിൽ പൊങ്ങി നിൽക്കുന്നു. പൂക്കളം ഒരുക്കാനുള്ള രണ്ടാം നാളായ ചിത്തിരനാളിൽ മുക്കുറ്റിച്ചെടിയുടെ മഞ്ഞപ്പൂക്കളോടൊപ്പം കാണ്ഡവും ഇലയും കൂടിയ ഭാഗം പൂക്കളത്തിൽ ഉപയോഗിക്കുന്നു.
ചെറുതായിട്ട് ടോക്സിക് സിംറ്റംസ് കാണിക്കുമെങ്കിലും കോങ്ങിനിപ്പൂ ഫെൻസിംഗ് ഗാർഡനിലും ഹാങ്ങിങ് ഫ്ലവർ ആയിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ്. ധാരാളം ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും ഇതിലുണ്ട്. ലീഫിൽ എസെൻഷ്യൽ ഓയിൽസ് അടങ്ങിയിരിക്കുന്നു. സോയിൽ ഇറോഷൻ തടയാനുള്ള കഴിവും ഈ ചെടിക്കുണ്ട്. ഇത് കൊങ്ങിനി സാധാരണയായി ഫെൻസിംഗ് ഗാർഡനിലും നാട്ടിൻപുറങ്ങളിലെ വഴിയോരങ്ങളിലും സാധാരണ ഇഷ്ടംപോലെ കാണപ്പെടുന്ന ചെടിയാണ് കൊങ്ങിനി. നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് ഒരു അലങ്കാര സസ്യമായി വളർത്തി വരുന്ന ഏവർക്കും ഏറെ പരിചിതമായ ഒരു ചെടിയാണ് ചെമ്പരത്തി. ചെമ്പരത്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന ചുവന്ന ഇതളങ്ങളും ചെറിയ മഞ്ഞ കേസരങ്ങളും തന്നെയാണ് ഹിബിസ്കസ് റോസ എന്ന ശാസ്ത്രനാമത്തോട് കൂടിയ ഈ ചെടിയുടെ ആകർഷണം. തുമ്പയുടെയും തുളസിയുടെയും പിന്നാലെ ചോദ്യനാൾ മുതൽ ചെമ്പരത്തി പൂക്കളത്തിൽ സ്ഥാനം പിടിക്കുന്നു. ചുവപ്പിൽ മാത്രമല്ല മഞ്ഞ വെള്ള തുടങ്ങി പല വർണ്ണങ്ങളിലും ചെമ്പരത്തി കണ്ടുവരുന്നുണ്ട്. ഓണപ്പൂക്കളിൽ പ്രാധാന്യമുള്ള ഒന്നാണ് മുളക് ചെമ്പരത്തി. വഴിയോരങ്ങളിലും പറമ്പുകളിലും ഒരു കുറ്റിച്ചെടിയുടെ രൂപത്തിൽ ഇത് കാണപ്പെടുന്നു. ഉറക്കം തങ്ങി ചെമ്പരത്തി എന്നും ഇത് അറിയപ്പെടുന്നു. നല്ല ചുവപ്പ് നിറത്തിലുള്ള പൂക്കളോടുകൂടിയ ഒരു കുറ്റിച്ചെടിയുടെ രൂപത്തിലാണ് ഇത് കാണപ്പെടുന്നത്. സാധാരണയായി താഴേക്ക് വളഞ്ഞാണ് ഈ പൂക്കൾ വളരുന്നത്. പൊതുവെ അടഞ്ഞ രീതിയിലുള്ള ഇതളുകളാൽ ഇവ മറ്റു പൂക്കളിൽ നിന്നും വളരെയധികം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ചോദ്യനാൾ മുതലാണ് പൂക്കളത്തിൽ ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കുന്നത്. ഇവയുടെ ഇതളുകളും പൂവും പൂക്കളും ഒരുക്കാൻ നാം ഉപയോഗിക്കാറുണ്ട്. ഓണക്കാലത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും ആയുർവേദത്തിനും ക്ഷേത്രാചാരങ്ങൾക്കും സമൂലം പ്രയോഗമുള്ളതും നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ണുവേദിയുമായി ഒരു നിത്യകരുത കുറ്റിച്ചെടിയാണ് ചെത്തി. ചെത്തി, തെച്ചി, കരിവീരകം എന്നെല്ലാം ഇതിന് പറയുന്നു. ഇതിന്റെ പൂന്നുള്ളിയെടുത്ത് അത്തപ്പൂക്കളത്തിലിടാനും തൃക്കാകരപ്പന് നിറയിൽ ചൂടാനും നാം ഉപയോഗിക്കുന്നു. ഔഷധ സസ്യമായും അലങ്കാര സസ്യമായും ഒരുപോലെ ഉപയോഗിക്കുന്ന ഇവയ്ക്ക് 500 ഇനങ്ങളുണ്ടെങ്കിലും ചുരുക്കം ചില ഇനങ്ങൾ മാത്രമാണ് കൃഷി ചെയ്യുന്നത്. കൂടാതെ പുഷ്പത്തിന്റെ നിറത്തിലും ചെടിയുടെ വലുപ്പത്തിലും വ്യത്യസ്തത പുലർത്തുന്നു. ചുവന്ന പൂക്കൾ ഉണ്ടാകുന്നതാണ് കൂടുതൽ കാണപ്പെടുന്നതെങ്കിലും ഇളം ചുവപ്പ്, കടും ചുവപ്പ്, ഓറഞ്ച്, റോസ്, മഞ്ഞ, വെള്ള എന്നീ നിറത്തിലും ഇത് കാണപ്പെടുന്നു. ആയുർവേദത്തിലും വിവിധ നാടോടി മരുന്നുകളിലും അതിസാരം, ഗ്രഹിണി, അലർജി, ശരീരവേദന എന്നീ വിവിധ രോഗങ്ങൾക്കും ഇവ സമൂലം ഉപയോഗിക്കുന്നു. പഴങ്ങൾ പൂർണ്ണമായും പാകമാകുമ്പോൾ ഭക്ഷണ സ്രോതസ്സായി ഉപയോഗിക്കുന്നു. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ഓണം. അത്ത മുതലുള്ള 10 നാം പൂക്കളമിട്ട് മാവേലി മന്നനെ വരവേൽക്കുവാൻ തയ്യാറാണ്. ഈ പൂക്കളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പുഷ്പമാണ് അശോകചൂടം. ഇക്സോറ ജവനിക എന്ന ശാസ്ത്രനാമത്തോടു കൂടി റൂബേസിയ എന്ന സസ്യകുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്. ഇതിലെ പൂക്കൾ പല നിറങ്ങളിൽ കാണപ്പെടുന്നു. ചുവന്ന നിറത്തിലുള്ളവയാണ് അധികമായി കാണുന്നത്. പൂക്കൾ കുലകളായാണ് കാണപ്പെടുന്നത്. ആയുർവേദ ഔഷധ വർഗീകരണ പ്രകാരം ശിംഭകുലത്തിൽ ഉൾപ്പെട്ട ഔഷധ സസ്യമാണ് അശോകചിത്തി. ഓരോ പൂവിലും ഓരോ തളിയിലും വസന്തം വിടർത്തിക്കൊണ്ട് മറ്റൊരു ഓണക്കാലവും വന്നെത്തി. ഓണക്കാലത്തിന്റെ മുഖമുദ്രയായ ഒന്നാണ് പൂക്കളം. പൂക്കളത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരുപാട് പൂക്കളിൽ ഒന്നാണ് നീലപ്പൂ അഥവാ നീലക്കോളം. ലംബർജിയ ഇറക്ക എന്ന ശാസ്ത്രീയ നാമത്തോടു കൂടിയ ഈ പൂ അക്കാൻഡേസിയ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ്. കടും നിലനിറത്തിലുള്ള ഇതളുകളാണ് നീലക്കോളാമ്പിക്കുള്ളത്. ഏകദേശം 4 മുതൽ 5 വരെ ഉയരം വയ്ക്കാവുന്ന ഈ കുറ്റിച്ചെടി കൂട്ടം കൂട്ടമായാണ് കാണപ്പെടുന്നത്. കൂടാതെ വർഷം മുഴുവൻ വസന്തം വിടർത്തുന്ന ഒട്ടേറെ പൂക്കളിൽ ഒന്നുകൂടിയാണ് നീലക്കോളാമ്പി അഥവാ നീലപ്പൂവ്. കാഴ്ചയിലെ മനോഹാരിത കൂടാതെ ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യം കൂടിയാണ് നീലക്കോളാമ്പി. ഓണപ്പൂക്കളത്തെ മനോഹരിതയാക്കുന്നതിൽ നീലക്കോളാമ്പിയും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കുന്നു. ഓണക്കാലത്തെ വരവേൽക്കുന്നത് പൂക്കളമിട്ടാണ്. പണ്ടുകാലത്ത് മുറ്റത്ത് ചാണകം മെഴുകി കളം വരച്ചാണ് നമ്മൾ പൂക്കളമിടാറ്. നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ കാണപ്പെടുന്ന പൂക്കൾ ശേഖരിച്ചാണ് നമ്മൾ പൂക്കളമിടാറ്. അത് സാധാരണയായി നമ്മൾ പൂക്കളത്തിൽ ഇടുന്ന ഒരു പൂവാണ് കാക്കപ്പൂ എന്ന് പറയുന്നത്. വളരെ മനോഹരമാർന്ന ഇവയ്ക്ക് വെള്ളയും വയലറ്റ് നിറവും കൂടിക്കലർന്ന നിറമാണ് ഉള്ളത്. പണ്ടുകാലത്ത് പാടവരമ്പുകളിലും പുല്ലുകൾക്കും ഇടയിൽ കണ്ടിരുന്ന ഇവ
ഇന്ന് വംശനാശ ഭീഷണി ഏറുന്ന പൂക്കളുകളിൽ ഒന്നായി തീർന്നിരിക്കുന്നു. എന്നാൽ സാധാരണ രീതിയിൽ പൂക്കളം ഇടുന്നതിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത പൂക്കളുകളിൽ ഒന്ന് തന്നെയാണ് ഇവയും. നമ്മുടെ എല്ലാം വീട്ടിൽ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു പൂച്ചെടിയാണ് മുന്നാലും. ഇന്നും പല വീടുകളിലും അലങ്കാരച്ചെടിയിലായി വളർന്നു വരുന്നു. കാളക്കുളമ്പന്റെ ആകൃതിയിലുള്ള ഇലകളാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. വെള്ള, മഞ്ഞ, പിങ്ക് എന്നീ നിറങ്ങളിലും കാണപ്പെടുന്നു. ഹിന്ദു മതത്തിൽ ദിവ്യ പുഷ്പങ്ങളാണ് ഇവ. പൂവിന്റെ നടുവിൽ മഞ്ഞ അഗ്രത്തോടു കൂടിയ 10 കേസരങ്ങളാണുള്ളത്. എല്ലാ വർഷവും പൂവിടും എന്നുള്ളതാണ് ഇതിന്റെ. ഓണപ്പൂക്കളിൽ പ്രാധാന്യമുള്ളവയാണ് കമ്മൽപ്പൂക്കൾ. ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതലായും ഇത് കാണപ്പെടാറുള്ളത്. പിഡിലിയ സൈനൻസിസ് എന്ന ഇവ സാധാരണ റോഡരികിലും അതുപോലെ പറമ്പുകളിലും പാടത്തിനരികിലും എല്ലാം പടർന്ന് കാണപ്പെടുന്നവയാണ്. തുമ്പയെയും തുളസിയെയും ഒക്കെ പോലെ ഓണത്തിന്റെ ഒരു പ്രത്യേക നാളിലോ അല്ലെങ്കിൽ പ്രത്യേക ദിവസത്തിലോ അല്ല ഇത് പൂക്കളത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഓണത്തിന്റെ അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലും പൂക്കളത്തിൽ ഉപയോഗിക്കുന്നവയാണിവ. മഞ്ഞ നിറത്തിലുള്ള മനോഹരമായ പൂക്കളാണ് കമ്മൽപ്പൂക്കൾ. ധാരാളമായി പടർന്നു വളരുന്ന ഈ ചെടിയിൽ ചെറിയ ചെറിയ പൂവുകളാണ് ഉണ്ടാവുക. 8 മുതൽ 10 വരെ ഇതളുകളോട് കൂടിയ ഈ ചെടി അസ്തിരേസി ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. പുല്ലുകളുടെ ഇടയിൽ വളർന്നുകൊണ്ട് ആരും ഇതിനെ അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഔഷധ ഗുണത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ മുൻപന്തിയിലാണ്. ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും യുനാനിയിലുമെല്ലാം വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണിത്. അക്കിക്കറുക അഥവാ പല്ലുവേദന ചെയ്യും കേരളത്തിലെ നാട്ടിൻപ്രദേശങ്ങളിലും പറമ്പുകളിലും വീടുകളിലുമെല്ലാം കാണുന്ന ഈ ചെടിയുടെ ഔഷധ സസ്യമാണ്. മെഡിറ്ററേനിയൻ നാടുകളിൽ നിന്നും വന്നതായാണ് കരുതപ്പെടുന്നത്. സ്പൈലാൻഡസ് ആക്മല എന്ന സയന്റിഫിക് നെയിമായ ഈ ചെടി ആസ്റ്ററേസിയ ഫാമിലിയിൽ ഉൾപ്പെടുന്നു. മഞ്ഞ നിറത്തിൽ മുട്ടുപോലെ കാണുന്ന പൂക്കളാണ് ഈ ചെടിക്കുള്ളത്. പേരുപോലെ തന്നെ പല്ലുവേദന ശമനത്തിനായി ഈ പൂവ് ഉപയോഗിക്കുന്നു. ഓണനിറവിൽ പൂക്കളത്തിന് മാറ്റു കൂട്ടാൻ ഈ പൂവ് ഉപയോഗിക്കുന്നു. പണ്ടുകാലങ്ങളിൽ പൂക്കളങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു പൂവാണ് അരിപ്പൂ എന്ന് പറയുന്നത്. ഇത് അസ്ട്രേസിയ ഫാമിലിയിൽ പെടുന്നതാണ്. അസ്ട്രേസിയ ഫാമിലിന് സൺഫ്ലവർ ഫാമിലി എന്നും പറയപ്പെടുന്നു. ഇതിന്റെ വയലറ്റ് നിറങ്ങളിലുള്ള പൂക്കളാണ് ഉപയോഗിക്കുന്നത്. സെൻട്രാതേറ ഫിലോയനം എന്നാണ് അരിപ്പൂവിന്റെ ശാസ്ത്രീയ നാമം. ബ്രസീലിയൻ ബട്ടൺ ഫ്ലവർ, കേശവർദ്ധിനി എന്നിങ്ങനെ പല നാമങ്ങളിലും ഇവ പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നുണ്ട്. വയലറ്റ് നിറങ്ങളിലുള്ള ചെറിയ പൂക്കളാണ് ഇവയ്ക്ക് കാണുന്നത്. കാണുമ്പോൾ ഒരൊറ്റ പൂവായി തോന്നുമെങ്കിലും ഇത് ഒരുപാട് കുഞ്ഞു പൂക്കളുടെ കൂട്ടമാണ്. ഇവയ്ക്ക് നല്ല സുഗന്ധവുമുണ്ട്. ശാസ്ത്രീയ നാമത്തോടു കൂടിയ ഒരു പയർവർഗ്ഗ സസ്യമാണ് ശംഖുപുഷ്പം. അപരാജിത എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. വെള്ളിച്ചെടിയായി വളരുന്ന ഇവ സൂര്യപ്രകാശം ഏർപ്പെടുത്തുന്നതിൽ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യം. ഇവയുടെ പൂക്കൾ വെള്ള നിറത്തിലും നീല നിറത്തിലുമാണ് കാണുന്നത്. ശംഖിന്റെ ആകൃതിയിലോ ശലഭത്തിന്റെ ആകൃതിയിലോ കാണപ്പെടുന്ന വളരെ മനോഹരമായ പൂക്കൾ. 5 ഇതളോട് കൂടിയ ഈ പൂക്കളിൽ പുറമെ കാണുന്ന ഒരു വലിയ ഇതളും ഉള്ളിലായി 2 ചെറിയ ഇതളുകളും ഏറ്റവും ഉള്ളിലായി ഇളം പച്ച നിറത്തിലുള്ള 2 ഇതളും കാണപ്പെടുന്നു. നാട്ടുപ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഇവ ഓണപ്പൂക്കളത്തിൽ ഉപയോഗിക്കുന്നു. ഹൈന്ദവ ആരാധനാലയങ്ങളിൽ പൂജയ്ക്കായും ഇവ ഉപയോഗിച്ചു വരുന്നു. മുൻകാലത്ത് ഓണപ്പൂക്കളങ്ങളിൽ പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൂക്കളങ്ങളിൽ ഒന്നാണ് കൃഷ്ണകിരീടം. ഒരു കിരീടത്തിന്റെ ആകൃതിയുള്ളതിനാലാണ് ഇവയ്ക്ക് കൃഷ്ണകിരീടം എന്ന പേര് വന്നിട്ടുള്ളത്. പ്രധാനമായും 2 നിറങ്ങളിലാണ് ഇവയെ കാണാൻ സാധിക്കുന്നത്. ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിലും വെള്ളം നിറത്തിലും ഇവ കാണപ്പെടുന്നത്. സാധാരണയായി മനുഷ്യരുടെ കടന്നു കയറ്റം അധികം കഴിയാത്ത വീട്ടുപറമ്പുകളിലും തൊടികളിലും തണൽ പ്രദേശങ്ങളിലുമാണ് ഇവയെ പൊതുവെ കാണപ്പെടുന്നത്. ഇവയുടെ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 മീറ്ററോളം ഉയരത്തിൽ വലിയ ഇലകളുമായിട്ടാണ് ഇവയെ കാണപ്പെടുന്നത്. ഹനുമാൻ കിരീടം, പഗോഡ, കാവടിപ്പൂവ്, ആറുമാസ ചെടി എന്നീ പേരുകളിലും കൃഷ്ണകിരീടം അറിയപ്പെടുന്നു. പണ്ടുകാലത്ത് വളരെ സുലഭമായി കണ്ടുവന്നിരുന്ന ഈ ചെടി ഇപ്പോൾ വളരെ അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. മുൻകാലങ്ങളിൽ ഓണപ്പൂക്കളത്തിൽ വെള്ളനിറം കൊണ്ടുവരുന്നതിന് ഉപയോഗിച്ചിരുന്ന പൂവുകളിൽ ഒരു പ്രധാന സ്ഥാനം വെള്ളനിറത്തിലുള്ള കൃഷ്ണകിരീട പൂക്കൾക്കുണ്ടായിരുന്നു.
മനുഷ്യരുടെ പ്രകൃതിയിലേക്കുള്ള കടന്നുകയറ്റവും മറ്റ് അലങ്കാര ചെടികളുടെ കടന്നുവരവും മറ്റും കൃഷ്ണകിരീടം നാട്ടുമ്പുറങ്ങളിൽ നിന്ന് അന്യം പോകാൻ കാരണമായിട്ടുണ്ട്. ഈ ചെടി പൊങ്ങലം എന്ന പേരിലും അറിയപ്പെടുന്നു. ഓണപ്പൂക്കളിലെ പ്രധാനികളിൽ ഒന്നാണ് കൃഷ്ണകിരീടം. ഹനുമാൻ കിരീടം, ആറുമാസപ്പൂവ്, ആറുമാസ ചെടി തുടങ്ങിയ പേരുകളിൽ ഇവ അറിയപ്പെടുന്നുണ്ട്. കുറ്റിച്ചെടികളുടെ വർഗത്തിൽ ഉൾപ്പെടുന്ന കൃഷ്ണകിരീടം സാധാരണ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത്. നമ്മുടെ പരിസരങ്ങളിലായിട്ട് ഗാർഡൻ വെറൈറ്റി ആയിട്ടും അല്ലാതെ സാധാരണ പറമ്പിലൊക്കെയും ഇവ വളർന്നു വരുന്നത്. കൃഷ്ണകിരീടം പൂക്കുന്നതും കായ്ക്കുന്നതും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള മാസത്തിലാണ്. ഓണത്തിന് പൂക്കളം ഒരുക്കാനും പിന്നെ ഉത്രാടത്തിന്റെ അന്ന് ഭഗവാൻ വാമനനെ പ്രതീകാത്മീകരിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന തൃക്കാക്കരപ്പനെ അലങ്കരിക്കാനുമായിട്ടാണ് കൃഷ്ണകിരീടം പ്രധാനമായും ഉപയോഗിക്കുന്നത്. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ഓണം. ഓണക്കാലത്ത് പൂക്കളം ഒരുക്കാനായി ഉൾപ്പെടുത്താവുന്ന പൂക്കളിൽ ഒന്നാണ് കുടമുല്ല. ക്ലീറോഡെൻഡ്രം ചിനൻസ് എന്ന സയന്റിഫിക് നാമമുള്ള കുടമുല്ല നിത്യഹരിത കുറ്റിച്ചെടി ഇനമാണ്. ചൈനീസ് ഗ്ലോറി ബോവർ എന്ന പേരിൽ പൊതുവെ അറിയപ്പെടുന്നു. വെള്ളയും പർപ്പിൾ നിറവും കലർന്നാണ് പൊതുവെ കാണാറ്. ആകൃതിയിൽ റോസാപ്പൂവിന് സാമ്യമുള്ള കുടമുല്ല റോഡരികിലും വനങ്ങളിലും കാലിപ്പറമ്പുകളിലും കാണപ്പെടുന്നു. പൂന്തോട്ടങ്ങളിലും ധാരാളമായി നട്ടുവളർത്തി വരുന്നതായി കാണാം. ഇവയ്ക്ക് ഏകദേശം 1.5 മീറ്ററോളം ഉയരമുണ്ടാകാറുണ്ട്. സുഗന്ധം പരത്തുന്ന മനോഹരമായ ഈ സസ്യങ്ങൾ അലങ്കാര ഇനത്തിൽപ്പെടുന്നു. നനഞ്ഞ അന്തരീക്ഷത്തിലും പൂർണ്ണ സൂര്യപ്രകാശത്തിലും ഫലപുഷ്ടമായ മണ്ണിലും വളരാൻ ഇഷ്ടപ്പെടുന്നവയാണ് ഇവ. എന്നാൽ തണലിനെ സഹിക്കാനും അസ്വസ്ഥമായ പ്രദേശത്തെ നിലനിൽക്കാനും കഴിയും. ഇവയെ ഔഷധിയായും ഉപയോഗിച്ചു വരുന്നു. മെലാസ്ട്രോമ എന്നറിയപ്പെടുന്ന കടലിപ്പൂവ്, അതിരാണി, തോട്ടുകാര എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലും പാടത്തും പറമ്പിലുമെല്ലാം സുലഭമായി കണ്ടിരുന്ന ഈ പൂവ് ഇന്ന് നിർമ്മിതികളുടെ ഭാഗമായി മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിറത്തിലെ വ്യത്യസ്തത കൊണ്ടും കാഴ്ചയിലെ ഭംഗി കൊണ്ടും പൂക്കളത്തിൽ സ്ഥാനം പിടിച്ച ഈ കുഞ്ഞു പൂക്കൾ ലൈറ്റ് പിങ്ക്, പർപ്പിൾ തുടങ്ങിയ വർണ്ണങ്ങളിൽ കാണുന്നു. വിടർന്ന ഇതളുകൾക്ക് നടുവിലെ മഞ്ഞ കേസരങ്ങളും ഇതിന് ആകർഷണമാണ്. എല്ലാവർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു പൂവാണ് കോളാമ്പി. നാട്ടുപ്രദേശങ്ങളിലാണ് ഇവ കൂടുതലായും കണ്ടുവരുന്നത്. ചെറിയ കുറ്റിച്ചെടിയുടെ രൂപത്തിലാണ് ഇവ വളരുക. അത്തം മുതൽ തിരുവോണം വരെയുള്ള നാളുകളിൽ അനേകം നാളിൽ പൂപ്പടം ഒരുക്കുന്നതിന് വേണ്ടി കോളാമ്പി ഉപയോഗിച്ചു വരുന്നു. എല്ലാ കാലാവസ്ഥയിലും ധാരാളമായി പൂക്കുന്ന ഒരു ചെടിയാണ് കോളാമ്പി. എപ്പോസൈനേസിയെ ഫാമിലിയിൽ ഉൾപ്പെടുന്ന പൂവാണ് കോളാമ്പി. ഗോൾഡൻ ട്രംപറ്റ് എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇവയ്ക്കുള്ളത്. അലമാൻഡ കത്താർട്ടിക്ക എന്നാണ് ഇവയുടെ ബോട്ടാനിക്കൽ നെയിം. സാധാരണയായി നാട്ടിൻപുറങ്ങളിൽ പൂക്കളമിടാൻ ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ പ്രധാനിയാണ് നന്ദിവട്ടം. എല്ലാ പ്രദേശത്തും എല്ലാ കാലത്തും വളരുന്ന ഇവയ്ക്ക് തൂവെള്ള നിറത്തിലുള്ള പുഷ്പങ്ങളാണ്. വെള്ള നിറത്തിലുള്ള ഇവയുടെ ഇതറുകളാണ് നാം പൂക്കളത്തിനായി ഉപയോഗിക്കുന്നത്. പാലി ഭാഷയിലെ നന്ദ്യാർവട്ട എന്ന പദത്തിൽ നിന്നുമാണ് നന്ദ്യാർവട്ടം എന്ന പേരുണ്ടായത്. കൂടാതെ വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നർത്ഥത്തിൽ വിഷ്ണുപ്രിയ എന്നും നന്ദിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നർത്ഥത്തിൽ നന്ദിവൃക്ഷ എന്നും ഇതിൻ്റെ പേരുകളുണ്ട്. ക്ഷേത്രാചാരങ്ങളിലും ഔഷധ ഗുണങ്ങളിലും ഏറ്റവും മുൻപന്തിയിലാണ് നന്ദ്യാർവട്ടം. ഇവയുടെ ഇല, വേര്, ഫലം, കാണ്ഡം എന്നിവയെല്ലാം തന്നെ ഔഷധ ഗുണത്തിൽ പ്രധാനിയാണ്. ഇവയുടെ പൂക്കൾ നേത്രാരോഗ്യത്തിനും അതുപോലെ തന്നെ ഇവയുടെ ഇലകൾ BP കുറയുന്നതിനും സഹായിക്കുന്നു. ഓണക്കാലത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നാണ് പൂക്കളം. പൂക്കളത്തിൽ പൂക്കൾക്ക് പുറമെ ചില ഇലകളും നാം ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് ചെടിച്ചീര. ചെടിച്ചീര നിറ്റുരൂപി എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. ഈ ചെടി ഒരു അലങ്കാര സസ്യമാണ്. മെറൂൺ നിറത്തിലുള്ള ഇലകളും വെള്ള നിറത്തിലുള്ള പൂക്കളും ഇതിൽ കാണാറുണ്ട്. അമരാന്തേസിയ ഫാമിലിയിൽപ്പെട്ട ഇവയുടെ ഇലകൾ ചെറുതായി അരിഞ്ഞാണ് പൂക്കളത്തിൽ ഉപയോഗിക്കാറ്. ചെടിയാണ് തത്തപ്പച്ച. സെലാജിനെല്ല പ്ലാന എന്ന സയന്റിഫിക് നെയിമോടുകൂടിയ ഈ ചെടി ലൈക്കോപ്സിഡ ഓർഡറിൽ ഉൾപ്പെടുന്ന ഒരു ടെറിഡോഫൈറ്റ് ആണ്. പച്ച നിറമുള്ള ചെറിയ ഇലകളോടുകൂടിയ ഈ ഫേൺ കൂട്ടമായി മതിലുകളിലാണ് സാധാരണയായി വളരുന്നത്.
മറ്റ് പൂക്കൾക്കിടയിൽ ഈ ചെടി പൂക്കളത്തിൽ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. നിക്റ്റാൻഡസ് അർബോട്ടിസ്റ്റിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു വൃക്ഷമാണ് പവിഴമല്ലി അഥവാ പായജാലം. ഇത് ഏകദേശം എല്ലാ കാലാവസ്ഥകളിലും വളരുന്നു. ഇംഗ്ലീഷിൽ ഇതിനെ ദ ട്രീ ഓഫ് സോറോ എന്നും അതേപോലെ തന്നെ ദ ക്യൂൻ ഓഫ് നൈറ്റ് എന്നും വിശേഷിപ്പിക്കുന്നു. ദ ക്യൂൻ ഓഫ് നൈറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, സുഗന്ധമുള്ളതും അതുപോലെ തന്നെ ഭംഗിയുള്ളതുമായ ഇതിൻ്റെ വെളുത്ത പൂക്കൾ വിരിയുന്നത് വൈകുന്നേരങ്ങളിലും അതേപോലെ തന്നെ പൊഴിയുന്നത് രാവിലെയുമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ എന്ത് ക്യൂൻ ഓഫ് നൈറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പൂക്കളുടെ അടിഭാഗത്തിന് ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറവും ദളപുടം വെളുത്ത നിറത്തിലുമായിരിക്കും. പാരിജാതത്തിൻ്റെ തടി ശരാശരി ഉറപ്പുള്ളതിനാൽ ഗൃഹോപകരണങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ കായ കാപ്സ്യൂൾ രൂപത്തിൽ കാണുന്നു. പാരിജാതത്തിന് വിത്തുണ്ടെങ്കിലും വിത്ത് മൂലം ഇതിൻ്റെ വംശവർദ്ധനവ് നടക്കുന്നില്ല. പാരിജാതത്തിൻ്റെ കമ്പുകൾ നട്ടാണ് ഇതിൻ്റെ വംശവർദ്ധനവ് നടത്തുക. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മലയാളികൾ ജാതി ഭേദമന്യേ ആഘോഷിക്കുന്ന മഹോത്സവമാണ് ഓണം. പണ്ട് ചിട്ടവട്ടങ്ങളുടെ ആചാരങ്ങൾ പാലിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്. മധ്യവടക്കൻ പ്രദേശങ്ങളിലുള്ള ഹൈന്ദവരായിരുന്നു ഓണം അതിവിപുലമായി ആഘോഷിക്കുന്നത്. അത്തം മുതൽ ഉത്രാടം വരെ പൂക്കളം ഒരുക്കുകയും അതിൽ തൃക്കാക്കരപ്പനെ വെച്ച് നേദിക്കുകയും ഓണക്കോടി നൽകുകയും ഓണസദ്യ ഉണ്ണുകയും ഓണ കളികൾ കളിക്കുകയും എന്നിവയായിരുന്നു പ്രധാന ആഘോഷങ്ങൾ. ഓണത്തിൻ്റെ മുഖമുദ്രയിലൊന്നാണ് പൂക്കളം. പൂക്കളം ഒരുക്കാൻ വിവിധ വർണ്ണങ്ങളുള്ള പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നു. അതിലൊന്നാണ് ഗന്ധരാജനം. റൂബേസേ ഫാമിലിയിൽ കണ്ടുവരുന്ന പൂച്ചെടിയാണ് ഗന്ധരാജനം. ഗാർഡനിയ ജാസ്മിനോട്സ് എന്നതാണ് ശാസ്ത്രനാമം. 1 മുതൽ 2 മീറ്റർ ഉയരത്തിൽ വളരുന്ന കുറ്റിച്ചെടിയാണ്. ഈ ചെടിയുടെ പൂവ് വെള്ള നിറത്തിൽ കാണപ്പെടുന്നു. ഈ പുഷ്പത്തിന് അതിതീവ്രമായ സുഗന്ധമുള്ളത് കൊണ്ടാണ് ഗന്ധരാജൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെയ് മുതൽ ആഗസ്റ്റ് മാസത്തിലാണ് ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഗന്ധരാജൻ പൂക്കളുടെ രാജാവെന്നും അറിയപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വെള്ളിലാണ് ഇതെന്ന് പറയുന്നത്. റൂബിയേസിയ ഫാമിലിയിലെ ഒരംഗമാണ്. കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഇതിലെ ഇലകളോടോ അല്ലെങ്കിൽ ഇതളുകളോടോ സാമ്യമുള്ള വെളുത്ത നിറത്തിലുള്ള ഭാഗങ്ങളും പൂക്കളുമാണ് ഇതിലെ പൂക്കളത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് സംസ്കൃതത്തിൽ ശ്രീവാടി എന്നും പറയപ്പെടുന്നുണ്ട്. ഓറഞ്ച് നിറത്തിലുള്ള ഇതിൻ്റെ കുഞ്ഞു പൂക്കൾക്ക് 5 ഇതളുകളുണ്ട്. ഇതിൻ്റെ ഓരോ പൂവിലും 5 വിതളങ്ങൾ കാണാം. അതിലൊരെണ്ണം വെള്ള നിറത്തിൽ വലുതായും കാണാം. കാഴ്ചയിൽ ഇല പോലെ തോന്നുമെങ്കിലും ഇതളിൻ്റെ ഒരു വർഗ്ഗഭേദമാണ് അത്. ആ സവിശേഷത തന്നെയാണ് ചെടിക്ക് വെള്ളിലം എന്ന പേര് ലഭിക്കാൻ കാരണവും. ഇവയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇവയുടെ പൂ, കായ്, ഇല എന്നിവയാണ് നാം ആഹാരം പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവയുടെ പൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെൺപൂക്കളാണ് കായകൾ ഉണ്ടാക്കുന്നത്. പെൺപൂവിന് താഴെയാണ് കായകൾ ഉണ്ടാകുന്നതും വളരുന്നതും. പെൺപൂവിനെ അപേക്ഷിച്ച് ആൺപൂവിനാണ് വലിപ്പം കൂടുതൽ. എന്നാൽ പെൺപൂവിനാണ് പ്രാധാന്യം. അവയാണ് കായകൾ ഉണ്ടാക്കുന്നത്. ഇവ സാധാരണയായി ഓണക്കാലത്ത് പൂക്കളം ഒരുക്കാനും ഉപയോഗിക്കും ചെയ്യുന്നു. മലയാളിയുടെ ദേശീയോത്സവമായ ഓണത്തെ ഓണപ്പൂക്കളത്തിലെ ഒരു പ്രധാന പൂക്കളമാകുന്നു. പ്രധാനമായും മഞ്ഞ, ഓറഞ്ച് കളറുകളിൽ ഇത് കാണപ്പെടുന്നു. സാധാരണ വീടുകളിൽ സാധാരണയായിട്ട് പൂന്തോട്ടങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു ചെടിയാണ് മാങ്ങനാർ. സാധാരണയായി നാട്ടിൻപുറങ്ങളിൽ അത്തപ്പൂക്കളം ഒരുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പൂവാണ് ബാൽസ്യം. ഇതിന്റെ സയന്റിഫിക് നെയിം ഇംബേഷ്യൻസ് ബാൽസിനി എന്നാണ്. ഇതുകൂടാതെ ഗാർഡൻ ബാൽസ്യം, റോസ് ബാൽസ്യം, കാശിത്തുമ്പ, ചീമത്തുമ്പ എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. 20 മുതൽ 75 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കട്ടിയുള്ളതും എന്നാൽ ദുർബലവുമായ കാണ്ഡത്തോടു കൂടിയ ഒരു വാർഷിക സസ്യമാണിത്. ഇവയുടെ പൂക്കൾ പിങ്ക്, ചുവപ്പ്, വെള്ള, പർപ്പിൾ എന്നീ കളറുകൾ കാണപ്പെടുന്നു. സിംഗിൾ പെറ്റൽ, ഡബിൾ പെറ്റൽ ഉള്ള പൂക്കളാണ് ബാൽസ്യത്തിന്റെ ഇനത്തിൽ പെടുന്നത്. ഓണപ്പൂക്കളിൽ പ്രാധാന്യമുള്ളവയാണ് പൂച്ചകൾ.
ഇത് നമ്മുടെ ഗ്രാമങ്ങളിലും പലരുടെയും വീടുകളിലും കൂടുതലായും കാണപ്പെടുന്നു. യൂഫോർബിയേസിയ ഫാമിലിയിൽ പെടുന്ന ഇവ ചുവന്ന നിറത്തിൽ നീണ്ടാണ് കാണപ്പെടുന്നത്. ഒരു പ്രത്യേക ദിവസത്തിലോ ഒരു പ്രത്യേക നാളിലോ അല്ല ഇവ പൂക്കളത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഓണക്കാലത്ത് നമ്മുടെ പറമ്പുകളിലും റോഡരികുകളിലും നന്നായി പൂത്തു കാണപ്പെടുന്ന ഒരു സസ്യമാണ് ശീമക്കുങ്ങിണി എന്നറിയപ്പെടുന്ന ഈ ചെടി. നീണ്ട തണ്ടിൽ ഇളം നീല നിറത്തിലോ വയലറ്റ് നിറത്തിലോ ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നു. ഇന്ത്യൻ സ്നേക്ക് വീഡ് എന്നറിയപ്പെടുന്ന ഈ ചെടിയിൽ നിന്ന് പൂക്കൾ അടർത്തിയെടുക്കുക അത്ര എളുപ്പമല്ല. ഓണപ്പൂക്കളത്തിൽ നീല നിറത്തിനായി ഈ പൂവ് നമ്മൾ ഉപയോഗിക്കുന്നു. പോകുന്ന ഈ പൂക്കൾ പുതുതലമുറയ്ക്ക് പുതിയൊരു അനുഭവമായെന്നും മുൻതലമുറയ്ക്ക് അവരുടെ ഓർമ്മകളെ പാടി വിളിക്കാൻ സാധിച്ചെന്നും ഞങ്ങൾ കരുതുന്നു. COVID-19 ഈ സാഹചര്യത്തിൽ കേരളവും ഇന്ത്യയും ലോകവും വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഈ വീഡിയോയുടെ പ്രസക്തി എന്തെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം. കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മൾ മലയാളികളുടെ ഓണം പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഒലിച്ചു പോയവ തന്നെയായിരുന്നു. അതിൽ നിന്നെല്ലാം കരുത്തോടെ പുനർജീവിച്ച നമ്മൾ ഈ മഹാമാരിയെയും അതിജീവിക്കുമെന്നത് തീർച്ചയാണ്. 10 മുതൽ 10 ദിവസം വരെ പൂക്കളമിടുകയും തിരുവോണത്തിന് ഓണക്കോടിയെടുത്ത് ഓണസദ്യ ഉണ്ടെങ്കിലും ചെയ്യുന്ന ആ സന്തോഷകാലം ഇനി വരുമോ എന്ന് ആശങ്കപ്പെടുന്ന മനുഷ്യ മനസ്സിന് ഒരു പ്രത്യാശയുടെ കിരണമായി ഈ വീഡിയോ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. COVID-19 ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ചുറ്റുപാടുമുള്ള പൂക്കൾ കൊണ്ട് നല്ലൊരു പൂക്കളം ഒരുക്കി ഈ ഓണവും നമുക്ക് നിറമുള്ളതാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും നന്ദി.